ഫ്രണ്ട്സ് വെൽക്കം. ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എന്താണ് തേങ്ങാപ്പഴം, ദിൽഖുഷ്. ആ ദിൽഖുഷ് എന്ന് പറഞ്ഞ ഒരു സ്വീറ്റ് ഈവനിങ് കഴിക്കാൻ വേണ്ടി ഒരു ബൺ ഐറ്റം ആണ്. അമ്മ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുവാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ എന്തൊക്കെ എടുത്ത് വെച്ചേക്കെന്ന് പറയവേ. വെക്കേഷൻ അല്ലേ, അപ്പൊ അച്ഛനെ പറ്റിക്കാൻ പലതും വേണ്ടേ. ആ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് കേട്ടോ. ഇതൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെ. ഇതിലേക്ക് ഞാനൊരു 2 teaspoon ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇത്, ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇത് ഇട്ട് കൊടുക്കുക. ഇതിപ്പോ എത്ര, 2 spoon? 2 teaspoon. 2 teaspoon അത് നിറഞ്ഞില്ലായിരുന്നു. ഓക്കെ, 2 teaspoon ഈസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി എന്താമ്മ? 1 tablespoon പഞ്ചസാര. 1 tablespoon പഞ്ചസാര. ഇത് ഡിസേർട്ട് സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 1.5 spoon ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള വെള്ളം, ഇളം ചൂടേ ആകാവുള്ളൂ, ചൂട് കൂടല്ലേ, ചൂട് കൂടിയാൽ അത് പൊങ്ങത്തില്ല. ഒരു 1/2 cup വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് പൊങ്ങാൻ വെക്കാം. ഈസ്റ്റും പഞ്ചസാരയും ഇട്ടതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ചെറിയ ചൂടുവെള്ളം. ഓക്കെ, എന്നിട്ട് കലക്കി എത്ര 5 minutes മാറ്റി വെക്കണോ? 5-6 minutes. ഓക്കെ, കലക്കി വെക്കണം. ശരി, 2.5 cup മൈദ എടുത്തിട്ടുണ്ട്. 2.5 cup മൈദ ഉണ്ട്. 250 ml കപ്പിന് മൈദ ഉണ്ട്. ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബൗളിലോട്ട്, ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണല്ലേ. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ഇനി ഉണ്ടല്ലോ, നമുക്ക് ഇത് ഒഴിച്ച് ഇതിൽ കുഴക്കണം. ഈസ്റ്റ്, മുട്ട, പാല്, ഓയില്. അപ്പൊ ഈ മൈദക്കകത്ത് നമ്മള് മൈദ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചത്, പിന്നെ മുട്ട, പാല്, പിന്നെ ഓയിൽ, ഇതെല്ലാം ഇട്ട് കുഴക്കണം. നമുക്ക് നോക്കാം അമ്മ ഇതെല്ലാം കൂടെ കുഴക്കുന്നത്. നമ്മുടെ ഈസ്റ്റ് നല്ല ആക്റ്റീവായി വന്നിട്ടുണ്ട് കണ്ടോ, നന്നായി വന്നിട്ടുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നില്ലെങ്കിൽ ഈസ്റ്റ് കൊള്ളത്തില്ലെന്നാണേ. ഈസ്റ്റ് നമ്മള് മൈദക്കകത്ത് ഒഴിച്ചു കൊടുക്കണേ, മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പുളിമണം വരുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് പുളിച്ചു പൊങ്ങി. ഇത്ര നല്ല ഈസ്റ്റ് ആതാ. ഇനി അടുത്ത് മുട്ട പൊഴിച്ചു കൊടുക്കും. മുട്ടയും കൂടെ. ഓക്കെ, അടുത്ത് അതിനകത്തോട്ട് നമ്മള് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട തൊടുപോവോ? ഇല്ല, ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ടേ. മുട്ട താങ്ങി, മുട്ട കാണാനില്ല. ഓയിലാണേ, സൺഫ്ലവർ ഓയിലാ. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 2 tablespoon ഒഴിച്ചു കൊടുക്കാം. എടുത്ത് വെച്ച് എല്ലാം കൂടെ അമ്മ കുഴക്കാൻ പോ, കൈയിട്ട കുഴക്കാൻ പോന്ന് പറഞ്ഞു. ഇനി കഴിക്കാൻ കൊള്ളൂ എന്നറിയില്ല, നമുക്ക് നോക്കാം. എല്ലാരും കൈയിട്ട കുഴക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ 1 tablespoon അല്ല, അതുകൊണ്ടാണ്. എങ്ങനെ വെച്ച് നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ കുഴച്ചെടുക്കാം. ഉണ്ണിയൊക്കെ പൊട്ടുന്നു, ഉണ്ണിയൊക്കെ പൊട്ടി കുറച്ചേ ഉള്ളല്ലോ. മീൻസ് ഒത്തിരി ഇതപ്പൊ വെള്ളം. ഇത് അമ്മ എത്ര പാകത്തിന് എടുക്കുന്നേ? പാകത്തിന് ഞാനിപ്പോ ഒരു 1/2 cup കൂടുതൽ എടുക്കായിരുന്നു. കരി എനിക്ക് തോന്നുന്നു വെള്ളം എത്ര വേണമെന്നുള്ള ഇതിനകത്ത്, മീൻസ് എത്രത്തോളം അത് കുഴഞ്ഞിരിക്കണം, എത്ര സോഫ്റ്റ് ആയിരിക്കണം. ചപ്പാത്തി പരുവത്തി, ചപ്പാത്തിയേക്കായി ഒരിച്ചിരി അഴിഞ്ഞിരിക്കും. കരി അമ്മ അത് പറയണ്ടേ, ഇപ്പൊ നമ്മള് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ പിന്നെ കാര്യമില്ലല്ലോ. അതല്ലേ ഞാൻ പാല് മാറ്റി വെച്ചേ. കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇത് പോരാ, ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പാലൊഴിക്കാന്ന് വെച്ച് മാറ്റി വെച്ചതാ. നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ എല്ലാം കൂടെ ഒരു 1/2 cup ആയിട്ടുണ്ട്. ഇത്രയും മതി പാല്, പാലും വെള്ളവും എല്ലാം കൂടെ 1/2 cup എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴഞ്ഞു വരണം അല്ലേ. അമ്മ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല ഉരുട്ടിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണെന്നല്ലേ, നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തോ ഇടാൻ മറന്നുപോയെന്ന് പറയുന്നുണ്ടായിരുന്നെ, ഭയങ്കര മറവേ. അതുകൊണ്ട് ചോദിക്കാൻ ഉപ്പിടാൻ മറന്നുപോയായിരുന്നെ. ഞാനപ്പോ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അല്പം ഉപ്പിട്ടിട്ടുണ്ട്. 1 teaspoon. ഇങ്ങനെ നമുക്ക് കയ്യിൽ ഒട്ടി വരുവാണെങ്കിൽ അല്പം എണ്ണ ഇങ്ങനെ തൂത്തിട്ട് അങ്ങ് എടുത്താ മതി. ഒട്ടും മൈദയല്ലേ. അപ്പൊ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് 2 മണിക്കൂർ മിനിമം 1.5 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. കണ്ടല്ലോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊരു 1.5 മണിക്കൂർ അത് മാറ്റി ഒരു പാത്രത്തിലിട്ട് അത് അതിലടച്ചു വെക്കല്ലേ. ഇതിലിട്ട് ഒരു പാത്രത്തിലിടാൻ പോകണം. ഇട്ടു. ഇനി ഒരു പ്ലാസ്റ്റിക് കവറുണ്ടോ? ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്, അതിന് മൂടി മാറ്റി വെക്കുവേ. നമുക്ക് അതിൽ ഒരു വെജിറ്റബിൾ റാപ്പറും ഉണ്ട്, ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇത് ഡബിൾ ആയിട്ട് വരുവേ. നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ നോക്കാം, 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അത് പാകത്തിന് ഫെർമെന്റേഷൻ ആയി വരും അല്ലേ. അപ്പൊ നമുക്ക് അത് എടുത്ത് ബാക്കി എന്താ വെച്ചാൽ ചെയ്യാം. നമ്മുടെ തേങ്ങാ മണ്ണിന്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇരട്ടിയിൽ കൂടുതൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ഇത്രയും പൊങ്ങി വരുന്നത് ഞാൻ കരുതിയല്ല, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എത്ര സമയം എടുത്തു? 1.5 മണിക്കൂറിൽ എടുത്തുള്ളൂ. അത്ര ടൈം കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൊങ്ങി. ഇതിന് നമുക്ക്
രണ്ടായിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒന്നുകൂടെ ഞാനിത് ഇരുട്ട് കുഴച്ചോട്ടെ. കുഴച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കേൾക്കണ്ടോ, ഇത് നമുക്കിനി രണ്ടായിട്ട് എടുക്കാവേ. ഇതൊന്നിങ്ങനെ വെച്ചിട്ട് രണ്ട് ബണ്ണ ഉണ്ടാക്കാൻ പോന്നെ. രണ്ടല്ല, ഒരു ബണ്ണാണ്. ഒരു ബണ്ണ അപ്പൊ രണ്ടായിട്ട് എടുത്തിട്ടാണ് ഒരു ബണ്ണ ഉണ്ടാക്കാൻ. രണ്ടായിട്ട് എടുത്തിട്ട് ഒരു ബണ്ണ ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ബണ്ണിനുള്ള മാവ് ഫുള്ള് പൊളിച്ചിരിക്കുന്നത്. രണ്ടായിട്ട് മുറിച്ചെടുക്കാവേ മാവ്. അപ്പൊ രണ്ടായിട്ട് മുറിക്കുകയാണ്. നമുക്ക് ഈ പകുതി മാവ് ഉണ്ടല്ലോ, നമുക്ക് ഉരുട്ടി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഉരുട്ടി എടുത്തിട്ട് പരത്തിയെടുക്കാം. നല്ല ബോള് പോലെ ആക്കി എടുക്കുവാണ്. ബോളായി. ഇനി അത് നമ്മൾ പരത്തത്തില്ലേ, പരത്തില്ലേ, പരത്തുവാണ്. കണ്ടിട്ട് വളരെ എളുപ്പമുള്ള കാര്യമാണ്, ചെയ്യുമ്പോ അറിയാം എളുപ്പമാണോ അല്ലോ എന്നൊക്കെ. എളുപ്പമൊക്കെയാ, നമ്മളിപ്പോ വീഡിയോ ഒക്കെ എടുക്കുന്നോണ്ട് ഇത്ര ബുദ്ധിമുട്ട് തോന്നുന്നു. ഓക്കെ, അത് ഫുള്ള് പരത്തിയെടുക്കണം. ഓക്കെ, എന്റെ മിസ്റ്റേക്ക് ആണ്. അമ്മ ഇതെല്ലാം കാണിച്ചാണ് ആ തേങ്ങയിലോട്ട്, തേങ്ങക്കകത്തോട്ട് ടുട്ടി ഫ്രൂട്ടി, ടുട്ടി ഫ്രൂട്ടി ഇട്ടു, പിന്നെ കിസ്മസ് ഇട്ടു, പിന്നെ കശുവണ്ടി അണ്ടിപ്പരിപ്പ് ഇട്ടു, ചെറുതായിട്ട് മുറിച്ചിട്ട്. അമ്മ വളരെ നന്നായിട്ട് ആക്ട് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടൊക്കെ ഇട്ടതാണ്. അപ്പൊ ഞാനത് മിസ് ചെയ്തതാണ്. ഇത്രയും സാധനങ്ങളുണ്ട്. പഞ്ചസാര ഒരു അഞ്ചാറ് ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചതാണ്. അപ്പൊ ഇനി ഇത് നമ്മൾ നേരിപ്പ് എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ എന്താണ് കിസ്മിസ് സോറി ടുട്ടി ഫ്രൂട്ടിയിലിട്ടില്ലേ ആ മിക്സിലോട്ട് ഇട്ട് കൊടുത്ത് അമ്മ പെരട്ടി എടുക്കും. കണ്ടുപോകാം. ഇതൊരു 6-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ട്. അതിലേക്ക് ഒരു 6-7 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചെടുക്കുക. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാരും പറയും കേട്ടോ, ഞാൻ ഇഴഞ്ഞിഴഞ്ഞാ സംസാരിക്കുന്നതെന്ന് തോന്നുന്നില്ലേ. അതെ, ശരിയാ, ബോറടിക്കും കേക്കുന്നവർക്ക്. ഇതിപ്പം മറ്റേ എന്താണ് ആമയും മുയിലോട് ഓട്ട മത്സരം പോയത് പോലെ. ഇതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുക്കാം. ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. ഒരു ടേസ്റ്റിന് ഒഴിച്ചെടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് മറ്റേ മാവിലുണ്ടല്ലോ, പകുതി മാവ് എടുത്തു വെച്ചായിരുന്നല്ലോ, അതും കൂടെ നമുക്ക് എടുക്കുക. ആ നേരത്തെ എടുത്ത് വെച്ച മാവുണ്ടല്ലോ, അതും എടുത്താൽ ഇനി ഇപ്പൊ ചെയ്ത പോലെ പരത്തി എടുക്കാൻ പോവാണേ. പരത്തി നോക്കാം, പരത്തിയിട്ട് എനിക്ക് തോന്നുന്നു ആ പരത്തി വെക്കട്ടെ ആദ്യമേ. എന്നിട്ട് എനിക്ക് തോന്നുന്നു നേരത്തെ ഇട്ട ലെയറിന്റെ മുകളിൽ ഈ സാധനം ഇട്ടിട്ട് ഇത് വെക്കുമായിരിക്കും. കണ്ടു നോക്കാം, എന്റെ ഊഹമാണത്. ഓ, ഇത് പെട്ടെന്ന് വരുന്നു. അപ്പം അമ്മതേ അതെല്ലാം അവിടെ മിക്സ് എല്ലാം കൂടെ എടുത്ത് ആദ്യമേ വെച്ചേക്കുന്ന ആ പാത്രത്തിൽ വെച്ചേക്കുന്ന അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണേ. ആഹാ, നല്ല രസമുണ്ട് കാണാൻ. ടേസ്റ്റ് ഉണ്ടാവില്ലയോ എന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ മുന്നേറുകയാണമ്മ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ അരികിലൊന്നും ഇടണ്ട കേട്ടോ, നമുക്കത് മറ്റേതുമായിട്ട് ഒട്ടിക്കേണ്ടതാ. ഇങ്ങനെ ഇട്ടാ മതി. നല്ല മണം വരുന്നുണ്ട്, നല്ല മണം. അമ്മ ആ കൈ കൊണ്ട് വീണ്ടും എടുത്തിടുന്നുണ്ട്. ഞങ്ങൾ ഇനി ഇത് കഴിക്കണമല്ലോ. കൈയാണ് പ്രധാനം. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് ഫില്ല് ചെയ്യണേ, കവർ ചെയ്യണേ. ഈ രണ്ട് ഇതും കൂടെ ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് ഇച്ചിരി ഒട്ടിയിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ വിടർന്നെങ്കിൽ വിട്ടുപോരും. അപ്പൊ അത് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം ഒട്ടിയിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഇപ്പൊ ചുമ്മാ ഇങ്ങനെ പറയുന്നുള്ളു, അമ്മ ചെയ്ത് അത് ഒട്ടിയിരിക്കും. നമുക്ക് കാണാം കേട്ടോ. നമുക്ക് മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. എന്തിനാണാവോ ഇതിന് മുട്ടയൊക്കെ. ഇതിലേക്ക് 1 സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കുവാണേ. നല്ല പോലെ മിക്സ് ചെയ്യണേ. ഈ മുട്ട ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെ ഇതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് തേച്ചു കൊടുക്കാം. ഇതിന്റെ മേളിലോട്ട് നമുക്ക് പെരട്ടി കൊടുക്കാം. മിക്സിങ്ങിനും കളറിനും വേണ്ടിയിട്ടാണ്. പക്ഷെ ഓവനിൽ ഉണ്ടാക്കുന്ന അത്രയും കളർ ഇതിലുണ്ടാക്കിയാ കിട്ടത്തില്ല. ഓവനിലാണ് നല്ല കളറ് കിട്ടുന്നത്. നമ്മളിപ്പോ ഓവനിലല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. ഓവനിലല്ല. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് കളറിന് വേണ്ടി മുട്ട തേച്ചു കൊടുക്കുകയാണ്. ബാക്കി മുട്ട എനിക്ക് ഓംലെറ്റ് അടിക്കാം മിച്ചം ഉണ്ടെങ്കിൽ. അടിക്കാം. നമ്മളിതേ മുട്ടയൊക്കെ തേച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇത് വെച്ചൊരു 10 മിനിറ്റ് അത് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്താകുന്നേ. ഇപ്പൊ മറ്റേ നമ്മുടെ മാവെല്ലാം കൂടെ കൊഴിച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. ഇപ്പൊ വലിയൊരു പാത്രം നമ്മുടെ പാനെടുത്ത് അടുപ്പത്ത് വെച്ചു. ആ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു, അത് തീ കത്തിക്കാൻ പോവാണ്. നമുക്ക് എന്നിട്ട് അതിലോട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച മാവ് പാത്രത്തിൽ എടുത്തു വെക്കാം. നമ്മൾ നോക്കാം എടുത്ത് വെക്കുന്നത് കേട്ടോ. ഇതൊരു 7-8 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഞാൻ. ഓക്കെ ഓക്കെ, പ്രീ ഹീറ്റ് ചെയ്യണം. അത് ചെറുതുള്ളവർക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ. ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്യണേ. നമ്മുടെ തേങ്ങാ ബണ്ണിന്റെ ഇത് ശരിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവേ. ഞാനപ്പോ പ്രീ ഹീറ്റ് ചെയ്യാനിട്ടിരുന്നില്ലേ, അത് ചൂടായിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത് നല്ല ചൂടാണ്. കൊച്ചുമോൻ എന്നോട് പറയാ കൈ പൊള്ളല്ലേ എന്ന്. പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലൂടെ എടുത്ത് വെച്ചു. ഇനി അത് അടച്ചു കൊടുക്കാം. നമുക്ക് സിമ്മിൽ ഇട്ട് കൊടുക്കണം. പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ പറയുന്ന ഒരു 1.5 മണിക്കൂർ ഇവിടെ തന്നെ
ഒരു അരമണിക്കൂർ അതിനകത്തിരിക്കണം. അപ്പോഴത്തേക്ക് അത് ഫുൾ സെറ്റ് ആവും എന്ന് പറഞ്ഞു. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാവേ. മാവ് അത് പൊങ്ങി വരുന്നുണ്ട്. നോക്കിക്കേ, ഒരാൾ എന്തിനാണ് കൈയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അറിയില്ല. ക്യാമറ കണ്ടാൽ ഉടനെ വി കാണിക്കുന്നു. പൊങ്ങി വന്നിട്ടുണ്ട്. നോക്കിക്കണ്ടല്ലോ, നമ്മൾ എടുത്തു വെച്ചപ്പോ താന്നിരുന്നല്ലേ. പൊങ്ങി വരുന്നുണ്ട്. വീഡിയോ എടുക്കാൻ അരമണിക്കൂർ മതിയെങ്കിൽ എന്റെ കൊച്ചുമോനുള്ളതുകൊണ്ട് എനിക്ക് ഒന്നര മണിക്കൂർ വേണം. അത്രേ എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ തേങ്ങാമണ്ണ ആയിട്ടുണ്ട്. ഇത് മേലും ബ്രൗൺ നിറം വരത്തില്ല കേട്ടോ. ഓവനിൽ വെക്കുന്നത് പോലെ ഇതിന് ബ്രൗൺ നിറം കിട്ടത്തില്ല. എന്താന്ന് വെച്ചാൽ ഓവനിൽ നമുക്ക് മേലിൽ നിന്നും ഹീറ്റ് വരുമല്ലോ. ഇതിൽ അങ്ങനെ വരത്തില്ല, ഇങ്ങനെ കിട്ടത്തുള്ളൂ. തേ കണ്ടോ, ഇനി മുറിച്ച് കാണിക്കാവേ. തണുത്തിട്ട് നമുക്കിത് ഇങ്ങനെ തന്നെ ഈ ബട്ടർ ഇങ്ങനെ തന്നെ വെച്ചോണ്ട് ഇതിന്റെ മേളിൽ ചൂടോടെ ഒന്ന് തൂത്ത് കൊടുക്കുക. ഇങ്ങനെ പുരട്ടി കൊടുക്കുവാണ് ഇതിന്റെ മുകളില്. ഇത് പ്രത്യേകം നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടിയുള്ള ട്രിക്കാണ്. ഇത്ര മതി. ഓക്കെ, നമുക്ക് നോക്കാം കുറച്ച് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാകും ടേസ്റ്റ് എന്ന്. നമ്മുടെ ദിൽഖുഷ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെച്ചേക്കുവായിരുന്നു. അതിനിടയ്ക്ക് ഒന്ന് ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ അത് മുറിക്കാൻ പോവാണേ. നമുക്ക് നോക്കാം, ഇവിടെ ഒരുക്കനോട് വന്നിരിപ്പുണ്ട്. ഞാനതൊന്ന് അടച്ചു വെച്ചത് കൊണ്ട് താന്നിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, എന്നാലും നല്ലതായിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ, എടുത്തു നോക്കാവേ. അതെ, ഇതൊന്ന് തുറക്കാൻ പോവാണേ. എടുക്ക്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് ചൂടോടെ ഒന്ന് അടച്ചു വെച്ചതുകൊണ്ട് അതിന്റെ നടുവും കുഴിഞ്ഞുപോയി. നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം തുറന്നു വെക്കണം. അന്നേരം ആവി വീണ് അതേന്ന് മറിച്ചിടത്ത് ഇട്ട് നോക്കട്ടെ. തേങ്ങാപ്പൺ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടേ. പക്ഷെ കളറ് കിട്ടത്തില്ല കേട്ടോ. കളറ് കിട്ടണമെങ്കിൽ നമ്മൾ ഓവനിൽ തന്നെ ഉണ്ടാക്കണം. പാത്രത്തിൽ ഉണ്ടാക്കിയാൽ അത്രയും കളർ കിട്ടത്തില്ല. പക്ഷെ ടേസ്റ്റ് ഒക്കെ ഒന്നായിരിക്കും. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും. മുറിക്കുവാണേ. പിച്ചാത്തിതോ കടന്നു പോയി. ഒരു ഒരു വെട്ട് നന്നായിട്ട് കിട്ടി. അടുത്ത വെട്ട് ആ കുഴപ്പമില്ല. ആ വരുന്നു. കണ്ടല്ലോ, നമ്മൾ വെച്ച എല്ലാ സാധനങ്ങളും അകത്തിരിപ്പുണ്ട്. കടി കഴിഞ്ഞു ഇവിടെ കേട്ടോ. അവനത് അത് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നോ. അവന് ഇഷ്ടമായത്. അടുത്ത പീസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതേ കണ്ടല്ലോ അകത്തെല്ലാം ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാ. ദിൽഖുഷിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അമ്മ വേർത്ത് കുളിച്ചു. ഇന്നത്തെ നല്ല പണിയായിരുന്നു. കാണാൻ ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മോൻ ഓൾറെഡി കൊണ്ടുപോയ പീസ് ഞങ്ങൾ കഴിക്കാൻ പോണേ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. കളർ കിട്ടിയിട്ടില്ല. കളർ വേണമെങ്കിൽ അത് ഓവനകത്ത് ചെയ്യണം. നമുക്ക് ഓവൻ ഇല്ലാത്തപ്പോ ചെയ്യുന്നുണ്ടോ. ഓവൻ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയതോ ഉണ്ടാക്കിയത് കേട്ടോ. ഇതിനകത്ത് അമ്മയുടെ ഇതുപോലെ കുറെ റെസിപ്പി ഇത് നമുക്ക് ഓരോന്നോരോന്നും ഇടാം കേട്ടോ. ഓവനിൽ ഉണ്ടാക്കി കാണിക്കാം ഒരിക്കലേ. അപ്പോ നിങ്ങൾ നോക്കുക. അടുത്ത വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം. അപ്പൊ കാണുന്നവരെ ബൈ അല്ലേ അമ്മ. ശരി എന്നാ.